ഇടവും വലവും നിർത്തി തോളത്തുകൂടി കൈയിട്ട് നടക്കാൻ പാർട്ടിയുടെ മഹിളാ യൂണിറ്റിൽ നിന്നും ഒരു രണ്ട് ഇളം മഹിളാ മണികളെ കൂടി തരപ്പെടുത്തി കൊടുത്താൽ ആ ഹൈന്ദവ ഹിറ്റ്ലറിനെ ഒത്ത ഒരു മഹാത്മാവാക്കി കൊണ്ടു നടക്കാൻ വളരെ നിഷ്പ്രയാസം കോൺഗ്രസിന് കഴിയും വരിരുന്ന് വലിയ മതേതരനാണ് അല്ലേ അയാൾ ഇരുന്നെഴുന്നേൽക്കുന്ന കസേരയിൽ പോലും മതേതരത്വത്തിന്റെ സ്നേഹദ്രവ്യം പടർന്നിരിക്കുന്നത് കാണാമെന്നാണ് ചില കോൺഗ്രസ് പ്രവർത്തകർ പോങ്ങനോട് പറഞ്ഞത് കലവൂർ രവികുമാറാണത് പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കാൻ കെ മുരളീധരന് കഴിഞ്ഞില്ല മലയാളികൾക്ക് കഴിഞ്ഞില്ല മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല നമുക്ക് ആർക്കും കഴിഞ്ഞില്ല വാര്ര് വടി താഴ്ത്തി ബിജെപിയെ നന്നാക്കാൻ ഒരു വടിയെ നടക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ നന്നാവാൻ പോകുന്നില്ല പിന്നെ ഞാൻ എന്തിനാണ് വടിയെടുത്ത് ബിജെപിയെ നന്നാക്കാൻ നടക്കുന്നത് ഇനിയിപ്പോ കോൺഗ്രസിനെ നന്നാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാവും വടിയെടുപ്പ് അവിടെ നിന്നുള്ള കസേര കിട്ടായിക കിട്ടും വരെ നിരന്തരം തന്റെ വടിയോങ്ങി വാരിയർ കോൺഗ്രസിനെ പാഠം പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ഇപ്പുറത്ത് ഇനി ഞാൻ ഇന്ന് മുതൽ സംസാരിക്കാൻ പോകുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നന്നാവണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ആ വാര്യർ ഗുണ്ടന്റെ അരമണ്ഡലത്തിന് ഭാഗമാകുന്ന ഒരു കസേര അദ്ദേഹത്തിന് ഒരുക്കി കൊടുക്കാനുള്ള ബുദ്ധി തീർച്ചയായിട്ടും കോൺഗ്രസ് കാണിച്ചേ മതിയാവും എങ്ങാനും കസേര കിട്ടായിക മൂലം വാര്യർ വടി താഴ്ത്തിയാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ ഗതി അതോഗതിയാവും എന്നതാണ് സത്യം പോങ്ങന് ധാരാളം കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ കഞ്ഞിയിൽ പാറ്റ വീഴരുത് എന്നുള്ള ആഗ്രഹം പോങ്ങൻ വെച്ചു പുലർത്തുന്നത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കസേര കിട്ടായിക എന്ന രോഗം ബാധിച്ച് ഡോക്ടർ സരിൻ കൈവിട്ടുപോയതുപോലെ ആവില്ല വാര്യർകുണ്ടൻ തന്റെ വടിയും താഴ്ത്തി കൂടാരം വിട്ടിറങ്ങിയാൽ എന്ന കാര്യം തീർച്ചയായിട്ടും കോൺഗ്രസ് വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ ബാലൻ സഖാവ് പറഞ്ഞതുപോലെ തെറ്റേ എന്താ സഖാവേ നല്ല ക്ലിസ്റ്റൽ ക്രിസ്റ്റൽ ക്ലിയർ ആ അങ്ങനെ ആയതുകൊണ്ടല്ല കൊണ്ടല്ല ആ നിലയിൽ പറഞ്ഞത് അങ്ങനെ പറഞ്ഞതിന്റെ കാരണം മറ്റൊന്നാണ് പക്ഷെ അത് പറയുന്നതിന് മുൻപേ പോങ്ങൻ സമുദായത്തിന്റെ ആചാര പാലനം പൊങ്ങനും മറക്കാനും പറ്റില്ല അതെ അത് തന്നെ അപ്പോൾ പതിവ് പോലെ ജാതിമത വർഗവർണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യെ എല്ലാ സഹ പോങ്ങർക്കും നല്ല ഒന്നാം തരം നമസ്കാരം ഞാൻ ഹരീഷ് പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോകൻ അഥവാ മുത്തുപോകൻ എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ സരിൻ പോയി അത് കോൺഗ്രസ്സിന് ഗുണമേ ചെയ്യൂ എന്ന് ഒരു വിശ്വാസക്കാരനാണ് പോകാൻ എന്നാൽ നാളെ സരിന്ദീപ് പോയാൽ അത് കോൺഗ്രസ്സിന് തീർച്ചയായിട്ടും ദോഷമാകും കാരണം സൈദ്ധാന്തിക ഭിന്നശേഷിയുള്ള മനുഷ്യരിൽ നിന്ന് ആദ്യമായി സിവിൽ സർവീസ് ലഭിച്ച ഒരു പാഷാണ പുരുഷനാണ് ശ്രീമാൻ സരിൻ അല്ലേ അതുകൊണ്ട് സരിൻ്റെ വായിൽ നാവുള്ള കാലത്തോളം ഏത് പ്രസ്ഥാനത്തിലാണോ സരിൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ പ്രസ്ഥാനത്തിനു മാത്രമേ അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷിയുള്ള പാഷാണ ബുദ്ധി ഭീഷണിയാവുകയുള്ളൂ സംശയം എന്നാൽ പാഷാണ ബുദ്ധിക്ക് പ്രഹരശേഷി ചില്ലറയല്ല ഉള്ളത് അത് മനസ്സിലാക്കാതെ പോകരുത് ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്നാട്ടിലെ സകല സംഘികളുടെയും വിശ്വാസം ആർജിച്ചെടുക്കാൻ വാര്യർക്ക് സാധിച്ചു എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ബി ജെ പി ലക്ഷണമൊത്ത നിലയിൽ ചതിച്ചിട്ടും നല്ല തികവൊത്ത പരുവത്തിൽ വഞ്ചിച്ചിട്ടും വാര്യരോട് സഹതാപം പുലർത്തുന്ന സംഘികൾ കുറഞ്ഞപക്ഷം കുറച്ച് സംഘിണികളെങ്കിലും ഇപ്പോഴുമുണ്ടെന്ന് പറഞ്ഞാൽ അത് വാര്യരുടെ ബുദ്ധിയുടെ പാർശ്വഫലം തന്നെയാണ് നമ്മുടെ പാലക്കാട് മണ്ഡലത്തിൽ ഈ വാര്യർ വിഷം തീണ്ടിയതിനാൽ എത്ര സംഘി വോട്ടുകൾ കോൺഗ്രസിൻ്റെ പെട്ടിയിൽ ചെന്ന് വീണിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് നാളെ അറിയാം എന്തായാലും ഉള്ളത് പറയാലോ ചതിയന്മാരെയും വഞ്ചകരെയും അതിവേഗം തിരിച്ചറിയാൻ കഴിയുന്ന ഒരുതരം ബുദ്ധി കുറച്ചു കാലമായി ഈ പോങ്ങനുണ്ട് അങ്ങനെയുള്ള ഈ പോങ്ങൻ പോലും കേരളത്തിലെ ബി ജെ പി നേതൃത്വം നമ്മുടെ വാര്യരെ അവഗണിക്കുന്നു എന്ന നിലയിൽ ചിന്തിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അതാ മനുഷ്യൻ്റെ ബുദ്ധിയുടെ വിജയം തന്നെയാണ് അങ്ങനെയാണ് പോങ്ങൻ മനസ്സിലാക്കുന്നത് ആ ഒരു ഇളിഭ്യത തീർച്ചയായിട്ടും പോങ്ങന് ഉണ്ട് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടായിരിക്കാം എനിക്ക് ഇത്ര ആവേശത്തോടു കൂടി ഈ വാര്യർ പുരാണം ഇങ്ങനെ നടത്താൻ പറ്റുന്നത് ജനസേവന വ്യവസായികളെ സംബന്ധിച്ച് കള്ളം പറയാതെ കച്ചവടം വിജയിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം കള്ളവും കള്ളത്തരവും ഇല്ല എങ്കിൽ അവർക്ക് അതിജീവനം ഒട്ടും തന്നെ സാധ്യമല്ല തൊഴിലിന്റെ ഭാഗമായി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി മടി കൂടാതെ ധാരാളം കള്ളങ്ങൾ ധാരാളം കള്ളങ്ങൾ പറയാറുണ്ട് തന്റെ ഭാര്യയുടെ ആയിരക്കണക്കിന് വരുന്ന പെൻഷൻ തുക കൊണ്ട് ലക്ഷങ്ങൾ മുതൽ മുടക്കി മകൾ ആരംഭിച്ച സംരംഭത്തിൽ നിന്നാണ് അവൾ മാസാമാസം കോടികൾ സമ്പാദിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറയുന്നത് നമ്മുടെ നിയമസഭ വരെ കേട്ടു ഇല്ലേ പറഞ്ഞ മുഖ്യവനും അത് കേട്ട ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കും മാത്രമല്ല നമ്മുടെ നിയമസഭാ മന്ദിരത്തിനു വരെ അറിയാം ആ പറഞ്ഞത് ശുദ്ധ കള്ളമാണെന്നും പച്ചക്കള്ളമാണെന്ന് പാർട്ടി അനുഭാവികൾ പോലും അത് നേരാണെന്ന് വിശ്വസിക്കുന്നില്ല എങ്കിലും മുഖ്യവൻ പറഞ്ഞത് സത്യമാണെന്ന് അണികൾ ഉറപ്പായും സമ്മതിക്കും തങ്ങൾ കേട്ടത് നേരാണെന്ന് വിശ്വസിക്കുന്നില്ല എന്നാൽ നേതാവ് പറഞ്ഞത് സത്യമാണെന്ന് അണികൾ സമ്മതിക്കും ആ വിരോധാഭാസത്തിന്റെ പേരാണ് അച്ചടക്കം എന്നത് പാർട്ടി അച്ചടക്കം അംഗീകരിക്കാൻ ബാധ്യതയുള്ളവരാണ് അല്ലെങ്കിൽ വിധിക്കപ്പെട്ടവരാണ് അണിയാളന്മാർ കമ്മ്യൂണിസ്റ്റുകൾ മാത്രമല്ല കക്ഷി രാഷ്ട്രീയ ഭേദം കൂടാതെ സകല ജനസേവന വ്യവസായികളും കള്ളം പറയുന്നവരാണ് തങ്ങൾ പറയുന്നത് കള്ളമാണെന്ന് നേതാക്കൾക്കും അതുപോലെ തങ്ങൾ കേൾക്കുന്നത് കള്ളമാണെന്ന് അണികൾക്കും വളരെ നന്നായിട്ട് അറിയാം നായകന്റെ കൈകൊണ്ട് ചത്തുപോയിട്ടുള്ള വില്ലനെ തിയേറ്ററിനു വെളിയിൽ പച്ച ജീവനോടുകൂടി കണ്ടാൽ പ്രേക്ഷകർ പ്രേതത്തെ കണ്ടതുപോലെ നിലവിളിക്കും ഇല്ല കാരണം അഭിനയ തൊഴിലിൻ്റെ ഭാഗമായി നടീനടന്മാർ നടത്തുന്ന പ്രകടനമാണ് ആ കൊല്ലലും ചാകലും എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കുണ്ട് അല്ലെ നമുക്കുണ്ട് അഭിനയമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ കഥാപാത്രങ്ങൾക്കൊപ്പം കരയുന്നതും ചിരിക്കുന്നതും സന്തോഷിക്കുന്നതുമല്ല അതുപോലെ തന്നെ ജനസേവന വ്യവസായികളുടെ കള്ളം പറച്ചിലുകളെ ഒരു കലാപ്രകടനമായോ അല്ലെങ്കിൽ കായിക മത്സരമായോ സ്വീകരിക്കാൻ ജനം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അധികാര കപ്പ് ഉയർത്താൻ പാർട്ടികൾ നടത്തുന്ന പോരാട്ടമായി കണ്ട് നേതാക്കളുടെ നാക്ക് തൊടുക്കുന്ന നുണകളെ അണികൾ വളരെ ആവേശത്തോടെ ആസ്വദിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഐ പി എൽ മത്സരങ്ങളിൽ ഇഷ്ടപ്പെട്ട ടീം ജയിച്ചതുകൊണ്ട് കാണികൾക്കോ ടീമിന്റെ ആരാധകർക്കോ വിശേഷിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ താൻ ഇഷ്ടപ്പെടുന്ന ടീം ജയിച്ചു അല്ലെങ്കിൽ താൻ ആരാധിക്കുന്ന കളിക്കാരൻ കസറി എന്നതിൽ നിന്ന് ലഭിക്കുന്ന ഒരു നിർവൃതിയാണ് അത് മാത്രമാണ് ഒരു കളിപ്രേമിയുടെ ലാഭം അതുപോലെ തങ്ങളെ എത്രത്തോളം കള്ളം പറഞ്ഞ് കബളിപ്പിക്കാൻ ഒരാൾക്ക് കഴിയുമോ അത്രത്തോളം കഴിവുള്ള നേതാവായി കേരളീയർ അയാളെ അംഗീകരിക്കും നേതാവിനെന്നല്ല ധർമ്മബുദ്ധിയും നീതിബോധവും ന്യായ ചിന്തയും സത്യപ്രിയവും ഒക്കെയുള്ള ആർക്കും കേരളത്തിൽ വിജയിക്കാൻ പോയിട്ട് അതിജീവിക്കാൻ പോലും കഴിയില്ല അതാണ് കാലം ഈ ചോല എന്ന പേരിൽ സനൽകുമാർ ശശിധരൻ സംവിധാനിച്ചു വിട്ട ഒരു സിനിമയുണ്ട് ജോജു ജോർജ് നായകനും നിർമ്മാതാവും ഒക്കെയായി വേഷം കെട്ടിയിട്ടുള്ള ആ സിനിമയിലെ നിമിഷ സജയൻ അവതരിപ്പിച്ച ജാനകി എന്ന കഥാപാത്രത്തിന്റെ സ്വഭാവമാണ് ഗൂഗുലാനന്തര കേരളത്തിലെ മലയാളികൾക്കുള്ളതെന്ന് പോങ്ങന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് എടുത്താൽ പൊങ്ങാത്ത തന്റെ ശരീരത്തോടെ തലങ്ങും വിലങ്ങും വളരെ ഉദാരമായി ജാനകിയെ ബലാത്സംഗിക്കാൻ ദയവ് കാട്ടുന്നവനാണ് ജോജുവിൻ്റെ ബോസ് എന്ന കഥാപാത്രം തക്കം കിട്ടുമ്പോഴൊക്കെ തന്നെ ബലാത്സംഗ വൃത്തിക്ക് വിധേയപ്പെടുത്തുന്ന ബോസിനോട് പക്ഷേ ജാനകിക്ക് പറയത്തക്ക വെറുപ്പൊന്നുമില്ല കൂടുതൽ ബലാത്സംഗ സേവനങ്ങൾ പ്രതീക്ഷിക്കുന്ന മട്ടിൽ ജാനകി ബോസിന്റെ പിന്നാലെ വളരെ വിധേയത്വ ബുദ്ധിയോടുകൂടി പിന്തുടരുകയാണ് ഇനിയും ഇടപെട്ടില്ലെങ്കിൽ തന്റെ കാമുകിക്കുമേൽ ആ ബോസ് കൂടുതൽ അളവിൽ ബലാത്സംഗ പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുമെന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാമുകൻ ബോസിൽ നിന്നും ജാനകിയെ രക്ഷിക്കാൻ ശ്രമിച്ചു ജാനകിയുടെ കാമുക കഥാപാത്രത്തിന് ബലാത്സംഗ വിദ്യയിൽ മതിയായിട്ടുള്ള പരിജ്ഞാനമുള്ളതായി സിനിമ പറയുന്നില്ല അതുകൊണ്ടാണോന്നറിയില്ല എന്തായാലും തനിക്ക് സൗജന്യ നിരക്കിൽ തരപ്പെടുന്ന ബലാത്സംഗ സേവനത്തിന് അള്ളുവെക്കാൻ ശ്രമിച്ച കാമുകന്റെ തലമണ്ട കരിങ്കല്ലുകൊണ്ട് ചതച്ച് ചമ്മന്തിയാക്കാനുള്ള സന്മനസ് നമ്മുടെ ജാനകി കാണിച്ചു മാത്രവുമല്ല ബോസ് എന്ന ബലാത്സംഗ വിദ്വാന്റെ സേവന പ്രവർത്തനങ്ങളിൽ തുടർവിശ്വാസം അർപ്പിക്കുകയും ആ ബലാത്സംഗിയുടെ കാൽപാതങ്ങളെ വളരെ ക്ഷമയോടെ പിന്തുടരുകയും ചെയ്യുന്ന തീർത്തും പുരോഗമന ബുദ്ധമായിട്ടുള്ള വ്യക്തി ഗുണത്തിന് ഉടമയാണ് താനെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു നായികയാണ് നിമിഷ സജയൻ അവതരിപ്പിച്ച ചോലയിലെ കാമുകിയായിട്ടുള്ള ജാനകി ആ കാമുകിയെ പോലെയാണ് കേരളീയരുടെ മനസ്സിപ്പോൾ അപമാനിക്കുകയും ചൂഷണം ചെയ്യുകയും കബളിപ്പിക്കുകയും ചെയ്യുന്നവരെ ആരാധനയോടെ പിന്തുടരുക അതുകൊണ്ട് തന്നെ സരിൻദ്വീപ് വാര്യർ അപകടകാരിയാണ് സരിൻ പറയുന്ന കള്ളം സരിൻ മാത്രമാണ് വിശ്വസിക്കുന്നത് അല്ലേ എന്നാൽ വാര്യർ സ്വയം മുഴുകി കള്ളം പറയുന്ന ആളാണ് പച്ചക്കള്ളങ്ങളെ പരമാർത്ഥം പോലെ അവതരിപ്പിക്കാനുള്ള വളരെ സവിശേഷമായ വൈഭവം വാര്യർക്കുണ്ട് എന്നു മാത്രവുമല്ല താൻ പറയുന്ന പച്ചക്കള്ളമാണ് ശരിക്കും പരമാർത്ഥമെന്ന് വിശ്വസിക്കാനുള്ള പ്രത്യേക വൈഭവവും വാര്യർക്കുണ്ട് അതാണ് കൂടുതൽ അപകടമാവുന്നത് കള്ളമാണ് പറയുന്നതെന്ന് പറയുന്നവനും കള്ളമാണ് കേൾക്കുന്നതെന്ന് കേൾവിക്കാരനും അറിയുമ്പോൾ ആ കള്ളം ഒരു കലയുടെ പ്രകടനമായും ആസ്വാദനമായും അങ്ങോട്ട് മാറിക്കോളും എന്നാൽ പറയുന്നവനും കേൾക്കുന്നവനും പച്ച കള്ളത്തെ പരമാർത്ഥമായി എടുക്കാൻ തുടങ്ങിയാൽ അത് വലിയ വലിയ ആപത്തായിട്ട് അങ്ങ് മാറും ുംഖാവ് പറയുന്ന കള്ളമൊക്കെ ആർക്കെങ്കിലും ഉപദ്രവമുള്ളതാണോ ഇന്നലെ ബാലൻ സഖാവ് നമ്മുടെ സന്ദീപിനെ ക്രിസ്റ്റൽ ക്ലിയർ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞു താൻ ആ പറഞ്ഞത് സന്ദീപിനെ കുറിച്ചല്ല സരിനെ പറ്റിയാണ് സഖാവ് ഇന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞത് സരിനെ പറ്റി ദുർവ്യാഖ്യാനാണ് അതിന്റെ കൂടെ വായിക്കാൻ മനസ്സിലാവും അത് ആ പ്രയോഗം നടത്തിയത് കൂട്ടി ക്രിസ്റ്റൽ ക്ലിയർ കള്ളം എത്ര ഓമനത്തമുള്ള എത്ര കുട്ടിത്തമുള്ള കള്ളമാണ് ബാലൻ സഖാവ് പറഞ്ഞത് അല്ലേ ആ കള്ളം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ബാലൻ സഖാവിനെ മടിയിലെടുത്ത് ഓമനിക്കാൻ തോന്നിപ്പോകും നമ്മുടെ മദമാലിൻ്റെ കൂട്ടുള്ള മടിയിലെടുപ്പല്ല ഞാൻ ഉദ്ദേശിച്ചത് വളരെ ആ കൂടി ആർക്കും എടുത്തൊന്ന് ഓമനിക്കാൻ തോന്നുന്ന വിധത്തിലുള്ള കള്ളങ്ങളാണ് ബാലൻ സഖാവ് ഒക്കെ പറയുന്നത് അതുകൊണ്ട് ആർക്കും വലിയ ഉപദ്രവമൊന്നുമില്ല അല്ലേ ശരിയല്ലേ എന്നാൽ നമ്മുടെ വാരിയർ പറയുന്ന കള്ളം കേട്ടാൽ അങ്ങനെയാണോ തോന്നുക ഒരിക്കലുമല്ല കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ അദ്ദേഹം വന്നിട്ട് ഒരു കള്ളം പറഞ്ഞു അത് വ്യാജമാണെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് നോക്കി സ്ക്രീൻ പറയട്ടെ ഏത് ദിവസം ഇട്ടതാണ് ഏത് സമയത്ത് ഇട്ടതാണ് എന്തെങ്കിലും വിവരത്തിലുണ്ടോ ഇനി അതും പോട്ടെ ഇങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം എഴുതിയ സന്ദീപ്കാരനോട് ഏ കാൽ തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാല മനസ്സിനായ ആശാൻ ശ്രമിച്ചതുപോലെ പിണറായി വിജയൻ ക്ഷമിച്ചതാണോ ശുദ്ധ കള്ളം പച്ച കള്ളം പക്ഷെ അത് പറയുമ്പോൾ ആ മനുഷ്യന്റെ ആവേശം ആത്മാർത്ഥത ആ സ്വരത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞ് അവതരിപ്പിക്കാൻ കഴിയുന്നില്ല അത്ര മാത്രം ഊറ്റത്തോടു കൂടി സത്യസന്ധതയോടുകൂടി എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല ഒരു മനുഷ്യനെ കള്ളം എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല സാക്ഷാൽ ഹരിശ്ചന്ദ്രൻ്റെ ഡിജിറ്റൽ യുഗ പതിപ്പാണ് താനെന്ന മട്ടിലല്ലേ വാര്യരുവായ് നടത്തിയത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് വാരിരുന്നു വലിയ മതേതരനാണ് അല്ലേ അയാൾ ഇരുന്നെഴുന്നേൽക്കുന്ന കസേരയിൽ പോലും മതേതരത്വത്തിന്റെ സ്നേഹദ്രവ്യം പടർന്നിരിക്കുന്നത് കാണാമെന്നാണ് ചില കോൺഗ്രസ് പ്രവർത്തകർ പോങ്ങനോട് പറഞ്ഞത് ഇരുന്ന് എഴുന്നേറ്റ് പോകുന്ന കസേരയിൽ മതേതരത്വത്തിന്റെ ഗന്ധവും അടയാളവും ഉണ്ടാകുമെന്ന് ആ നിലയിലാണ് മൂലപ്രദേശത്ത് പോലും മതേതരത്വം പുള്ളി കൊണ്ടു നടക്കുന്നത് പേറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് മത മുതലാളിമാരുടെ തിണ്ണ തിണ്ണനിരങ്ങി മതേതരത്വം നുണഞ്ഞു നുണഞ്ഞ് നുണഞ്ഞ് മൂലം മുട്ട മതേതരത്വുമായിട്ടാണിപ്പോൾ വാര്യരുടെ വിലസൽ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പക്ഷേ താനൊരു ഹൈന്ദവ ഹിറ്റ്ലർ ആണെന്ന വിചാരത്തോടു കൂടിയാണ് കേട്ടോ വാര്യർ ഹരിത കേരളത്തിൽ കഴിഞ്ഞു പോയിരുന്നത് അല്ലെങ്കിൽ വിലസിന്ന് വാണിരുന്നത് അങ്ങനെ വേണം പറയുന്നു വാഴിയായിരുന്നു വാണിരുന്നത് തീർത്തും വംശഹത്യാവാദിയായിരുന്നു അക്കാലത്ത് ആ മനുഷ്യൻ എന്നുള്ള കാര്യം മറക്കരുത് തീർത്തും വംശഹത്യാവാദി ഉന്മൂലനാസക്തൻ അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന കാശ്മീരികളെ കുലയോടുകൂടി നിഗ്രഹിച്ചു കൊടുക്കുക എന്ന എളിയ ഉപായമൊക്കെ ആയിരുന്നു അക്കാലത്ത് നമ്മുടെ വാര്യരുടെ മണ്ടയിൽ വന്നിരുന്നത് അധികമൊന്നും വേണ്ട ഒരു മൂവായിരമോ ഏറിയാൽ ഒരു നാലായിരമോ കാശ്മീരികളെ പിടിച്ച് കഴുത്തിൽ ടെയർമാല്യം അണിയിച്ച് അവർക്കങ്ങോട്ട് തീ കൊടുത്താൽ മിച്ചമുള്ളവർ മര്യാദക്കാരായിക്കൊള്ളും അതായിരുന്നു അക്കാലത്ത് ആ ഹൈന്ദവ ഹിറ്റ്ലർ കൊണ്ട് നടന്നിരുന്ന അഭിപ്രായം പക്ഷെ അതൊക്കെ ആ കാലത്ത് സംഭവിച്ചതാണ് എന്നാണ് പറയുന്നത് അതായത് സംഘിയായിരുന്നതുകൊണ്ട് സംഘിപാളയത്തിൽ നിന്ന് ആരാണ്ടൊക്കെയോ അല്ലെങ്കിൽ നേതൃത്വം കേന്ദ്ര നേതൃത്വമാണോ കേരള നേതൃത്വമാണോ അറിയില്ല ആരാണ്ടൊക്കെയോ മൂത്ത സംഘികൾ ഇവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് അവൻ്റെ വായിൽ നിന്ന് നാക്ക് വെളിയിലിട്ട് ആ നാക്കിൽ ഇവർ എഴുതി കൊടുത്തതാണ് ഇവൻ പുലമ്പിക്കൊണ്ടിരുന്നത് എന്നുള്ള മട്ടിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും ഞാനല്ല ഇതെല്ലാം എൻ്റെ സംഘികാലം അവർ പറഞ്ഞു തന്നത് ഏറ്റുപറയുക മാത്രമാണ് ചെയ്തത് ഞാനൊരു മതേതരദാഹിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് എട്ട് കൊല്ലങ്ങൾക്ക് ഇപ്പുറം ആ ഹൈന്ദവ ഹിറ്റ്ലർ ഇപ്പോൾ തീർത്തും അഹിംസാവാദിയാണെന്ന് നമുക്കറിയാം പൂർവാശ്രമത്തിലെ തൻ്റെ മനോവൈകൃതങ്ങളൊക്കെ സംഘികളുടെ തലയിൽ വാര്യർ വെച്ച് കൊടുത്തു നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇപ്പോൾ മൂലം മുട്ടെ മതേതരത്വവുമായി ഒരു മുഴുവൻ സമയം അഹിംസാവാദിയായിട്ടാണ് ജീവിതം ആ മനുഷ്യൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആട്ടിൻപാൽകുടി രഘുപതി രാഘവ രാജാറാം പാടൽ മുതലായിട്ടുള്ള നേരം പോക്കുകളുമുണ്ട് ഇടവും വലവും നിർത്തി തോളത്തുകൂടി കൈയിട്ട് നടക്കാൻ പാർട്ടിയുടെ മഹിളാ യൂണിറ്റിൽ നിന്നും ഒരു രണ്ട് ഇളം മഹിളാ മണികളെ കൂടി തരപ്പെടുത്തി കൊടുത്താൽ ആ ഹൈന്ദവ ഹിറ്റ്ലറിനെ ഒത്ത ഒരു മഹാത്മാവാക്കി നടക്കാൻ വളരെ നിഷ്പ്രയാസം കോൺഗ്രസ്സിന് കഴിയും അതായത് ചെന്നു ചേരുന്ന ഇസത്തിൽ അത്രത്തോളം മുഴുകുന്നവനാണ് താനെന്ന് വരുത്തി തീർക്കാനുള്ള വിരുദ് നമ്മുടെ വാരിയർ കുണ്ടനുണ്ട് എന്നാൽ ഏത് ഇസത്തിൽ ചെന്നടിഞ്ഞാലും യഥാർത്ഥത്തിൽ അവിടെ അയാൾ പ്രാവർത്തികമാക്കുന്ന ഇസം വാരിയറിസം മാത്രമാവും ബി ജെ പിയിൽ നിന്നപ്പോൾ അയാൾ പേറിയത് സംഘീസമല്ല വാരിയറിസമായിരുന്നു ബി ജെ പി അത് മനസ്സിലാക്കാൻ വൈകി കോൺഗ്രസിൽ ചേർന്നപ്പോൾ അയാൾ പേറുന്നതും വാരിയറിസം തന്നെയാണ് അല്ലാതെ ഗാന്ധിസമല്ല കോൺഗ്രസ് അത് മനസ്സിലാക്കാൻ വൈകും ചിലപ്പോൾ മനസ്സിലാക്കിയില്ല എന്നും വരും നാളെ സി പി എമ്മിൽ ചേർന്നാലും ആ മനുഷ്യൻ കമ്മ്യൂണിസമോ സോഷ്യലിസമോ മാർക്സിസമോ ആയിരിക്കില്ല ആചരിക്കുക അവിടെയും സരിന്ദീപ് സ്വന്തം വാരിയറിസത്തിന്റെ വക്താവ് മാത്രമായിരിക്കും ഗാന്ധിസത്തിൽ സരിന്ദീപ് ചാലിക്കുന്ന വാര്യറിസമാണ് കോൺഗ്രസ്സിന് ഇനി തലവേദനയാവാൻ പോകുന്നതെന്നാണ് പോങ്ങൻ പറയുന്നത് സത്യത്തിൽ ഈ വാര്യര് കോൺഗ്രസ് ആയ കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ വാസ്തവം കർണാടക കോൺഗ്രസിലേക്ക് ചെന്ന് തന്റെ ഒറ്റുകൂലി വാങ്ങി കേരളത്തിലേക്ക് വന്ന് മൂലത്തിൽ മതേതരത്വം നിറച്ചുകൊണ്ട് വേല അങ്ങോട്ട് തുടങ്ങി വാര്യരെ എത്ര പെട്ടെന്നാണ് കോൺഗ്രസ്സുകാർ വാര്യരെ വാഴ്ത്താൻ തുടങ്ങിയതെന്ന് നമ്മൾ നോക്കണം അറിയണം മനസ്സിലാക്കണം ചിന്തിക്കണം ആലോചിക്കണം മനസ്സറിഞ്ഞുകൊണ്ടായിരിക്കില്ല വിധിക്കപ്പെടുകയാണ് നിർബന്ധിതപ്പെടുകയാണ് വാര്യരെ വാഴ്ത്താൻ ഇന്നലെ വരെ പുളിച്ച ചീത്ത വാര്യരെ വിളിച്ചുകൊണ്ടിരുന്നവുമാരൊക്കെ ഇന്ന് വാര്യരെ വാഴ്ത്താനും വാര്യരുടെ ആസനമെടുത്ത് തലയിൽ ചുമക്കാനും തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു അതാണ് വാര്യരസത്തിന്റെ വിഷവീര്യം ഇടഞ്ഞുനിന്ന കെ മുരളീധരനെ വീഴ്ത്താൻ വാര്യർ കൂട്ടുപിടിച്ചത് നമ്മുടെ കലവൂർ രവികുമാറിനെയാണ് കടൽ ആന മോഹൻലാൽ ഇത് മൂന്നും മലയാളികൾക്ക് എത്ര കണ്ടാലും മടുക്കാത്ത വിസ്മയങ്ങളാണെന്ന് പറഞ്ഞത് കലവൂർ രവികുമാറാണ് കലവൂർ രവികുമാർ പറഞ്ഞതിനോട് കെ മുരളീധരൻ എന്നുകൂടി കൂട്ടിച്ചേർത്ത് വാര്യർ പറഞ്ഞപ്പോൾ സാക്ഷാൽ ലീഡറുടെ മകൻ നിലംബരിശായിപ്പോയി നാണിച്ച് നാക്കുകടിച്ചുകൊണ്ട് മുരളീധരൻ ആ നിമിഷം മുതൽ വാര്യരെ വാഴ്ത്താനും തുടങ്ങി കലവൂർ രവികുമാറാണത് പറഞ്ഞത് എന്ന് പോലും മനസ്സിലാക്കാൻ കെ മുരളീധരന് കഴിഞ്ഞില്ല മലയാളികൾക്ക് കഴിഞ്ഞില്ല മാധ്യമങ്ങൾക്ക് കഴിഞ്ഞില്ല നമുക്ക് ആർക്കും കഴിഞ്ഞില്ല കലവൂർ പറഞ്ഞതിൽ കെ മുരളീധരൻ എന്ന് പറയുന്നത് ആ ഒരു നാമവും കൂടി ഘടിപ്പിച്ചു വെച്ചിട്ട് അതിന്റെ ക്രെഡിറ്റും ഇങ്ങേര് കൊണ്ടുപോയി എന്നാൽ ഈ ക്ലാപ്പൻ പോലും അത് പറയുന്നില്ലല്ലോ കലവൂർ രവികുമാർ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് അതും പറഞ്ഞിട്ടില്ല ആ ക്രെഡിറ്റ് പോലും വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനും കൊടുത്തിട്ടില്ല അതും ഞമ്മന്റെ എന്നുള്ള മട്ടിലേക്ക് അങ്ങ് ഏറ്റെടുത്ത് കഴിഞ്ഞു ഈ വാര്യരെ അത് പോട്ടെ അത് ചെറിയൊരു കാര്യമാണ് വേറൊരു കാര്യം കൂടി ഈ ചാനൽ സ്റ്റുഡിയോയിൽ ഇരുന്നു കൊണ്ട് തന്തയ്ക്കു പറഞ്ഞ വാര്യരെ വാഴ്ത്താൻ നമ്മുടെ ചാമക്കാലയ്ക്ക് സ്വന്തം പാർട്ടിക്കൂറും മാത്രമേ വേണ്ടി വന്നുള്ളൂ അല്ലാതെ കടലും ആനയും മോഹൻലാലും കെ മുരളീധരനും പിന്നെ നമ്മളുടെ ഈ പറയുന്ന ചാമക്കാലയെ എന്നുകൂടി ചേർത്തുകൊണ്ട് ആ ഒരു പ്രശംസ ആ ഒരു പുകഴ്ത്തൽ പോലും വാര്യർക്ക് നടത്തേണ്ടി വന്നില്ല അല്ലെങ്കിൽ അങ്ങനെ പോലും കേൾക്കും മുന്നേ തന്നെ തീർച്ചയായിട്ടും ചാമക്കാല സന്ദീപിനെ വാര്യരെ പുകഴ്ത്താൻ തുടങ്ങിയ കാരണമെന്താ അത് ആ ചാമക്കാലയുടെ ആത്മാർത്ഥമായിട്ടുള്ള പാർട്ടിക്കൂറ് അതുതന്നെയാണ് കാരണം അതുപോലെ നമ്മുടെ അബിൻ വർക്കി രക്തശേഖരമായിട്ടാണ് വാര്യരെ വിശേഷിപ്പിച്ചത് രത്നശേഖരം വാര്യരുടെ കഴിവുകളെ ഉപയോഗിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞില്ല എന്നുള്ള മട്ടിലേക്കാണ് അബിൻ പറഞ്ഞു വെക്കുന്നത് ഈ രത്നശേഖരം വച്ച് ഞങ്ങൾ ലാഭമുണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോയിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് പോകാൻ പറയുന്നത് നിങ്ങളൊന്ന് ഓർത്തു വച്ചോളൂ ഗാന്ധിയന്മാരെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചോളൂ െ കെ സി വേണുഗോപാലിനോടുള്ള രാഹുൽ ഗാന്ധിയുടെ മനോഭാവം തീർച്ചയായിട്ടും മാറും ഉറപ്പായിട്ട് മാറും പല യുവ കോൺഗ്രസ് നേതാക്കളും പണി വാങ്ങിക്കൂട്ടും ഗാന്ധിസത്തിൽ കലരുന്ന വാര്യരസത്തിന്റെ വീര്യം എങ്ങനെയാവും കോൺഗ്രസിനെ ബാധിക്കുക എന്ന് വഴിയേ നിങ്ങൾക്ക് മനസ്സിലാവും നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടു നിന്ന് ജയിച്ചാൽ അത് കോൺഗ്രസിന്റെ വിജയമല്ല മറിച്ച് തന്റെ വിജയമാണെന്ന് വാര്യർ വരുത്തി തീർക്കുമെന്നത് അച്ചട്ടാണ് എന്ത് കണ്ടിട്ടാണോ വാര്യർ കോൺഗ്രസ് ആയത് വാര്യര് കണ്ടത് വാര്യർ നേടിയിരിക്കും അല്ല കണ്ടതിലും അധികം വാര്യർ നേടിയിരിക്കും കാരണം വാര്യർ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ വാര്യർ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല നേരം നീണ്ടുപോയതിനാൽ ബാക്കി വാരിയർ പുരാണം പിന്നാലെയേക്കാം അല്ലേ അതാണ് നല്ലത് എങ്കിലും ഒരു രണ്ട് കാര്യങ്ങൾ കൂടി സംശയമായിട്ട് കിടക്കുന്നത് നിങ്ങളോടൊന്നും പങ്കിട്ടിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷെ നാളെ ഞാൻ നാവും എടുത്ത് വരുമ്പോൾ അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് ഞാനത് പറയാം അതായത് അല്ലേ വേണ്ട നാളെ പറയും